السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين وما بعد. നാം പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവരാണ്. എന്നാൽ അതിൻ്റെ മഹത്വവും ചില സൂറത്തുകളുടെ പ്രതിഫലങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് മനസ്സിലാക്കിക്കൊണ്ട് നാം ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രതിഫലവും അതുപോലെ തന്നെ കൂടുതൽ അനുഭൂതിയും നമുക്ക് ലഭിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു മഹത്തരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇൻഷാഅല്ലാഹ് എന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മൻ ഖറഅ സൂറത്തുൽ ഫുർഖാൻ ദഖല ജന്നത ഗൈരി ഹിസാബ്. ആരെങ്കിലും സൂറത്തുൽ ഫുർഖാൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഹിസാബില്ലാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പല കിതാബുകളിൽ നമുക്ക് കാണാം. വളരെ മഹത്തരമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. തബാറക്കല്ലദി എന്ന് തുടങ്ങുന്ന രണ്ട് സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതിലൊരു സൂറത്ത് സൂറത്തുൽ ഫുർഖാനാണ്. തബാറക്കല്ലദി നസ്സല ഫുർഖാൻ അലാ അബ്ദിഹി എന്ന് തുടങ്ങുന്ന ഒരു മഹത്തരമായ ഒരു സൂറത്ത്. ഒരുപാട് പ്രതിഫലങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. ഹിസാബില്ലാതെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവസാനം വിജയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മഹ്ശറയിൽ ആ കഠിനമായ സമയത്ത് നാം വിജയിക്കുക എന്നുള്ളത്. എന്നാൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുക എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫുർഖാൻ നാം പാരായണം ചെയ്യാൻ നാം സമയം കാണണം. കാരണം ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ ഒരു കാര്യമാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ സൂറത്തുൽ ഫുർഖാനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. ആരെങ്കിലും സൂറത്തുൽ ഫുർഖാൻ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കടകളിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഐക്യ രൂപത്തിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ഷെറുകളിൽ നിന്ന് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫുർഖാൻ നാം പാരായണം ചെയ്യാം, സമയം കാണുക. അതുപോലെ ഇഴജന്തുക്കളുടെ ബുദ്ധിമുട്ട് കാരണം ഒരുപാട് പേർ പ്രയാസപ്പെടുന്നുണ്ട്. അവരെല്ലാവരും ഈ സൂറത്തിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കുക, അത് എഴുതി നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.